കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം വിമാന ദുരന്തം നടന്നപ്പോൾ ഡി ജി സിയുടെ മുൻ മേധാവി എന്ന ഭരത് ഭൂഷൺ ചാനലുകളിൽ വന്ന് പറയുകയാണ് കരിപ്പൂരിൽ ഒരിക്കലും വലിയ വിമാനത്തിന് അനുയോജ്യമല്ല എന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് വിമാനങ്ങളുടെ അഥവാ വ്യോമയാന മേഖലയിലെ സാങ്കേതികത്തെക്കുറിച്ച് എന്തറിവാണുള്ളത്? അദ്ദേഹം ബഹുമാന്യനായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. ഒരു ഐ എ എസുകാർ പലപ്പോഴും പല വകുപ്പുകളുടെയും മേധാവികളായി വരാറുണ്ട്. അതിൻ്റെ താഴെയുള്ള സാങ്കേതിക വിദഗ്ധരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വിമാനങ്ങളെക്കുറിച്ചോ എയർക്രാഫ്റ്റ് ടെക്നിക്കുമായി ബന്ധപ്പെട്ടോ യാതൊരു അറിവില്ലാത്ത ഒരു ഐ എ എസുകാരനാണ്. അദ്ദേഹം ഉടനെ വന്ന് പറയുന്നു കരിപ്പൂർ വലിയ വിമാനത്തിന് പാടില്ല. അദ്ദേഹത്തിന് വിമാനത്താവളത്തെക്കുറിച്ചോ വ്യോമയാന വകുപ്പിനെക്കുറിച്ചോ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അതുമാത്രം അപ്പോൾ തന്നെ ബഹുമാന്യനായ ശശി തരൂർ, നിലമ്പൂർ എം എൽ എ, അതുപോലുള്ള പല രാഷ്ട്രീയ പ്രമുഖരും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. കരിപ്പൂർ ടേബിൾ ടോപ്പ് റൺവേ ആണ്, അതുകൊണ്ടാണ് അപകടം സംഭവിക്കുന്നത്, അത് പരിഹരിക്കണം, കരിപ്പൂർ അടച്ചുപൂട്ടണം. ഇതെല്ലാം അറിവില്ലാതെ കിട്ടിയ അവസരം നോക്കി ചാനലിലും മറ്റു ഫേസ്ബുക്കുകളിലും മറ്റു സോഷ്യൽ മീഡിയകളിലും വന്ന് വാചാലമാവുന്നതിന് പകരം ആദ്യമായി ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്ന് പഠിച്ചിട്ട് വേണം പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും എന്ന് ബഹുമാന്യൻ്റെ ശശി തരൂരിനോടും മുൻ ഡി ജി സി എ മേധാവിയോടും എനിക്ക് പറയാനുള്ളത്. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പേ എം എസ് അഥവാ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് എയർപോർട്ട് അതോറിറ്റിയെ നമ്മളെല്ലാം ധരിപ്പിച്ചതാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് തന്നെ ആ പ്രപ്പോസൽ മൂന്ന് വർഷം മുമ്പ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സിസ്റ്റം എന്ന ഏറ്റവും സാങ്കേതിക വൈദഗ്ധ്യമുള്ള പദ്ധതി കരിപ്പൂരിൽ നടപ്പാക്കുന്നതിൽ നിന്ന് അഥവാ ഇന്ത്യയിലെ മറ്റു വിമാനത്താവളങ്ങളിൽ നടപ്പാക്കുന്നതിൽ നിന്ന് എയർപോർട്ട് അതോറിറ്റി പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റൺവേയുടെ ഇരു സ്ട്രിപ്പുകളിലും വിവിധ ഇനം മെറ്റീരിയൽ ഉപയോഗിച്ച് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന ആധുനിക രീതിയിലുള്ള ഒരു റൺവേ സ്ട്രിപ്പാണ്. ഏത് ഘട്ടത്തിലും അപകടം സംഭവിക്കുമ്പോൾ വിമാനത്തിന് റൺവേ സ്ട്രിപ്പ് പോയാൽ ഇമ്മീഡിയറ്റ് ലോക്കാവും. ഓവർഷൂട്ട് ചെയ്യാതെ രക്ഷപ്പെടാൻ പറ്റും, അണ്ടർഷൂട്ട് ചെയ്യാതെ രക്ഷപ്പെടാൻ പറ്റും. യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് നിലവിൽ അപകടങ്ങൾ തീരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. നിലവിലുള്ള പഴഞ്ചൻ റൺവേ സ്ട്രിപ്പിന് പകരം എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സിസ്റ്റം സ്ഥാപിക്കാൻ കരിപ്പൂരിന് ഏതാണ്ട് ചെലവ് 100 കോടി രൂപയാണ് കണക്കാക്കുന്നത്. ഒരു വിമാന ദുരന്തം വന്നാൽ സർക്കാരിനും ജനങ്ങൾക്കും എല്ലാം നഷ്ടപ്പെടുന്ന കോടികളുടെ വില എങ്ങനെ മതിക്കാൻ കഴിയും? അതുകൊണ്ട് എഞ്ചിനീയർ ഇമ്മാസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന സംവിധാനം കരിപ്പൂരിൽ ഇമ്മീഡിയറ്റായിട്ട് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എയർപോർട്ട് അതോറിറ്റി മുന്നോട്ട് വന്നെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ കാണാതെ അപകടങ്ങൾ സംഭവിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. വിമാനാപകടങ്ങൾ 100% നടക്കുന്നത് ഒന്നുകിൽ ലാൻഡിങ്ങിൽ ഒന്നുകിൽ ടേക്ക് ഓഫിൽ. പറക്കുന്ന വിമാനം പൊട്ടി വീണത് വളരെ റയറായിട്ടാണ് കേൾക്കാറുള്ളൂ. ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലുമാണ് അപകടത്തിന് ഏറ്റവും വലിയ സാധ്യത. അത്തരം സന്ദർഭത്തിൽ ഇമ്മാസിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സിസ്റ്റം വിമാനത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. വിമാനത്തിന് 1% പോലും തേയ്മാനമില്ലാതെ എം എസ് എന്ന ഭാഗത്ത് വിമാനങ്ങളുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.